ഞാൻ റിനോ ഞാൻ ലൈന നമ്മൾ ഇന്ന് വീട്ടിൽ എങ്ങനെ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത് ഇത് വളരെ വിലകുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കൊക്കോ പൗഡർ ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നേരെ നമുക്ക് ഈ ചോക്ലേറ്റ് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ടൈഗർ ക്രഞ്ച് ചോക്കോ ചിപ്പ് ബിസ്ക്കറ്റ് ആണ് നമ്മൾ ഇപ്പോ എടുത്തേക്കുന്ന 10 രൂപയുടെ രണ്ട് പാക്കറ്റ് ആണ് നിങ്ങൾക്ക് 5 രൂപയുടെ നാല് പാക്കറ്റും എടുക്കാം പിന്നെ വേണ്ടത് ഷുഗർ ആണ് ഷുഗർ 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഏകദേശം ഒരു 50 ഗ്രാം പിന്നെ വേണ്ടത് പാലാണ് പാല് ഒരു 100 ml പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീം ഇതൊരു 50 ഗ്രാം ഫ്രഷ് ക്രീം നമുക്ക് വെളിയിൽ വാങ്ങിക്കാൻ കിട്ടും അമൂലിനും ഉണ്ട് മിൽക്കി മിസ്റ്റിനും ഉണ്ട് അതിൽ 200 ml ന് ഏകദേശം 75 രൂപയാവും പിന്നെ നമുക്ക് ഫ്രഷ് ക്രീം വീട്ടിൽ എളുപ്പത്തിന് പാൽ വെച്ച് ഉണ്ടാക്കാം അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിഞ്ച് സോൾട്ട് ആണ് നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ നമ്മുടെ ടൈഗർ ക്രഞ്ചിന്റെ ചോക്കോ ചിപ്പ് ബിസ്ക്കറ്റ് രണ്ട് പാക്കറ്റും നമ്മുടെ മിക്സി ജാറിലേക്ക് ഇടാം പിന്നെ നമുക്ക് ഷുഗർ 4 ടേബിൾ സ്പൂൺ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് ഇടാം എന്നിട്ട് നമുക്ക് ഇതിനെ മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കാം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പൊടിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ഇടാം അതിനുശേഷം പാലും ഇടാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചു കൊടുത്തു ഇത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാത്രം നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രമായിരിക്കണം ഇതിലോട്ട് ഫുൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് ഫ്രിഡ്ജില് ഫ്രീസറില് 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ വെക്കണം ഇനി നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കിയതിന് ജാറിലേക്ക് ഇടാം മിക്സിംഗ് ജാർ നമ്മളിതെല്ലാം മിക്സിയിലോട്ട് ഇട്ടതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ഇട്ടു കൊടുക്കണം ഇനി നമ്മുടെ മിക്സി ജാർ അടച്ച് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കാം ഇപ്പൊ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്ത എയർ ടൈറ്റ് പാത്രത്തിലേക്ക് തന്നെ തിരിച്ച് വീണ്ടും ഒഴിക്കാം നമ്മൾ അതെല്ലാം ഒഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് 8 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം നന്നായിട്ട് അടച്ച് ഫ്രീസറിലേക്ക് വെക്കണം ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കിത് ബൗളിലേക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ബൗളിലേക്ക് ഐസ്ക്രീം ഒക്കെ ഇട്ട് കഴിഞ്ഞു നമുക്കിനി ഈ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം ഇത് നിങ്ങൾക്ക് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം താങ്ക് യു